വാർത്ത പെട്ട കാർലോ അക്യൂട്ടീസ് 1991 മെയ് 3 ലണ്ടനിൽ കാർലോ അക്യൂട്ടീസ് ജനിച്ചു. ആന്ദ്രെ അക്യൂട്ടീസ് അന്റോണിയോ ദമ്പതികളുടെ ഏക മകനായിരുന്നു കാർലോ. കാർലോ ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി. 1998 കാർലോയുടെ 7 വയസ്സിൽ വിശുദ്ധ അംബ്രോസിൻ്റെ ദേവാലയത്തിൽ വെച്ച് ദിവ്യകാരുണ്യ ഈശോയെ ആദ്യമായി സ്വീകരിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച ശേഷം കാർലോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേയാണ് ദിവ്യകാരുണ്യം. കാർലോ ജീവിതത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ചതിനു ശേഷം വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും മുടക്കിയിരുന്നില്ല. അനുദിന വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവും തനിക്ക് ആത്മീയ ശക്തി നൽകുന്നു എന്ന് കാർലോ മറ്റുള്ളവരോട് പങ്കുവച്ചിട്ടുണ്ട്. കാർലോ തൻ്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു: ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ചവിട്ടുപടികളാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും രക്ഷിച്ച കർത്താവിൻ്റെ കൈകളായി നമ്മൾ മാറുന്നു. അതിനാൽ എൻ്റെ ദൗത്യം ലോകത്തെയും തിരുസഭയെയും സംരക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഈ പ്രത്യേക വിളിയിൽ നമ്മൾ പങ്കുചേരുന്നു. കാർലോ ചെറുപ്പത്തിൽ തന്നെ ആഴമേറിയ മരിയഭക്തി പ്രചരിപ്പിച്ചിരുന്നു. പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നു കാർലോയ്ക്ക്. ജപമാല ചൊല്ലുവാൻ പഠിപ്പിച്ച അന്ന് മുതൽ എല്ലാ ദിവസവും അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ജപമാല ചൊല്ലുമായിരുന്നു. ദേവാലയത്തിലെ സക്രാരിക്ക് മുൻപിൽ കാർലോ ഏറെ നേരം ചിലവഴിക്കുമായിരുന്നു. പഠിക്കുന്ന കാലത്ത് തൻ്റെ സഹപാഠികളെ സഹായിക്കുവാൻ കാർലോ തൽപരനായിരുന്നു. വർദ്ധിച്ചുകൊണ്ടിരുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ച് കാർലോ ഉത്കണ്ഠാകുലനായിരുന്നു. സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുവാനും കാർലോ സമയം കണ്ടെത്തി. കാർലോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാർലോ അസീസി ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു. പഠനത്തിൽ അവൻ മിടുക്കനായിരുന്നു. കാർലോ ഒരു നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനി കൂടിയായിരുന്നു. കാർലോയെ ശരിക്കും ഒരു അത്ഭുത ബാലനാക്കിയത് അവൻ്റെ ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമായിരുന്നു. മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കാർലോ സ്വന്തമായി രൂപപ്പെടുത്തിയ വെബ്സൈറ്റിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി. ലോകമെമ്പാടും പല സ്ഥലങ്ങളിലുമായി സഭ അംഗീകരിച്ച 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് വളരെ മനോഹരമായി കാർലോ ഈ പേജിൽ കുറിച്ചിട്ടിരിക്കുന്നത്. കാർലോ തൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ കുറിച്ചു: ദിവ്യകാരുണ്യം സ്വീകരിക്കും തോറും നമ്മൾ കൂടുതലായി ക്രിസ്തുവിനെ പോലെയാകുന്നു. അങ്ങനെ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭൂതി ലഭിക്കുന്നു. തൻ്റെ 15 വയസ്സിൽ കാർലോയ്ക്ക് ലുക്കീമിയ എന്ന രോഗം ബാധിച്ചു. മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തൻ്റെ സഹനങ്ങളെല്ലാം ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും വേണ്ടി അവൻ ദൈവത്തിന് കാഴ്ചവെച്ചു. 2006 ഒക്ടോബർ 12 ഈ കൊച്ചു വിശുദ്ധനെ ഈശോ തൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടി നിത്യസമ്മാനത്തിനായി വിളിച്ചു. തിരുസഭ കാർലോയിൽ കുടികൊണ്ടിരുന്ന പരിശുദ്ധാത്മ ചൈതന്യത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബ്രസീലിൽ നിന്നുള്ള
ഒരു ബാലന്റെ മാരകരോഗം കാർലോയുടെ മധ്യസ്ഥത്തിൽ സുഖപ്പെടുകയും തുടർന്ന് സഭ 21ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പ്രഖ്യാപിച്ചു. ബ്രസീലിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് യുവജനങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ലോഹയും ശിരോവസ്ത്രവും ധരിക്കാത്ത, ജീൻസ് ധരിക്കുന്ന, സിനിമ കാണുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, ചാരിത്രശുദ്ധിയുമായി പ്രണയത്തിലായിരിക്കുന്ന, കൂട്ടുകൂടുന്ന, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന, നൃത്തം ചെയ്യുന്ന, 21ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധരെ ആവശ്യമുണ്ട്. അതെ, കാർലോ ജീൻസ് ധരിച്ച, കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്ന 21ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധനാണ്. നമുക്കും ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരാവാൻ പരിശ്രമിച്ചാലോ? അതെ, നാം എല്ലാം വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാണ്. കാർലോയ്ക്ക് അത് സാധിച്ചുവെങ്കിൽ നമുക്കും അത് സാധിക്കും.